അസ്സാമുലൈക്കും വരഹമുലാ വരക്ക അലഹമുല്ല ഹിറബിഅലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫ്ലബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി അസ്ഹാബിഹി അജ്മീൻ വ അലാമൻ തബി അഹുബി ഹസ്സാൻദ്ദീൻ അമ്മാബാദ് ഇയാറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നബി സലാഹു അലൈ വസലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഏതാനും സംസാരങ്ങളിൽ വളരെ വിശദമായി തന്നെ നമ്മൾ പറയുകയുണ്ടായി ഈ ഒരു സംസാരത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നബിസലല്ലാഹു അലി വസലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്തോളം സന്ദർഭങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇൻഷാ അള്ള ആ പത്ത് സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമസ്കാരത്തിലെ ഇബ്രാഹീമി സ്വലാത്ത് ദശഹുദിനു ശേഷമുള്ള സ്വലാത്ത് അതാണ് ഒരു സന്ദർഭം അഥവാ നമസ്കാരത്തിൽ തശഹുദിന് ശേഷം സ്വലാത്ത് ചൊല്ലണം അതിനുള്ള തെളിവ് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബൈഹഖി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അസ്വനനുൽ കുബ്രയിൽ അബ്ദുല്ലാഹുബിൻ മസൂദ് അലി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ആലിസ്ലാം പറയുന്നത് ഇദാ തഷഹദ് അഹദു കുംഫി സ്വലാത്തിഫൽ യുൽ അള്ളാഹു മസോല്ലി അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദ് നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ തഷഹുദ് കഴിഞ്ഞാൽ അത്തഹയ്യാത്ത എന്ന് തുടങ്ങുന്ന ആ തശഹുദ് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം ആ സ്വലാത്തിൻ്റെ രൂപം നമ്മൾ ഏകദേശം മനസ്സിലാക്കിയതാണ് ഏഴോളം രൂപങ്ങൾ മനസ്സിലാക്കിയതാണ് അതിലേതെങ്കിലും ഒരു രൂപത്തിലുള്ള സ്വലാത്ത് ഇബ്രാഹീമി സ്വലാത്ത് നബി അലൈഹി നബീസ്ലാസ്ലമിടമേൽ ചൊല്ലണം ഇതാണ് ഒരു സന്ദർഭം രണ്ടാമത്തെ സന്ദർഭം മയ്യത്ത് നമസ്കാരത്തിലാണ് നമുക്കറിയാം മയ്യത്ത് നമസ്കാരത്തിൽ സുജൂദും റുക്കു ഒന്നുമില്ല പകരം നാല് തക്ബീറുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഓതേണ്ടത് സ്വലാത്താണ് ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലിയുടെ മുസ്നദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്വഹാബികൾ വിശദീകരിക്കുന്നത് അന്ന സുന്നഫി സൊലാത്തി അലൽ ജിനാസത്തി അൻ യു അൽ ഇമാം സും യക്ര അൽ ഫാത്തിഹ ബക്ബീറത്തിൽ ഊല യക്ര ഉഫി നഫ്സിഹി സും യു സലി അല നബീ സലാഹുഅലി വസ്ലം ജനാസ നമസ്കാരത്തിലെ തകബീറാത്തുകളിൽ ആദ്യത്തെ തകബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ പതുക്കെ ഓതുക രണ്ടാമത്തെ തക്ബീറിന് ശേഷം സുമ്മു യുസല്ലി അല നബി സലിസ്ലം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അപ്പോൾ സ്വലാത്തു ചൊല്ലേണ്ടുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് മയ്യത്ത് നമസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം മൂന്നാമത്തത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇന്നമിൻ അഫ്ബലി അയ്യാമിക്കും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം യൗമുൽ ജുമാഅയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം അബുദാബുദ് റഹിമുള്ള മറ്റുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടുന്ന മറ്റൊരു സന്ദർഭമാണ് വെള്ളിയാഴ്ച ദിവസം മറ്റെല്ലാ ദിവസങ്ങളിലും ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസം അത് വർദ്ധിപ്പിക്കേണ്ടതാണ് നാലാമത്തത് നബി നബിസ്ലാഹു അലൈ വസലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയുമ്പോഴും അത് സുന്നത്താണ് അതേപോലെ തന്നെ മറ്റാരെങ്കിലും നബി നബിസ്ലാഹു അലൈ വസ്ലമയുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയേണ്ടതാണ് ഇമാം ബസാർ റഹമത്ത്ല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലാഹു അലൈ വസ്ലമ ചില ആളുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് വർജുനുൻ തലം യുസല്ലി അലൈ കു ഫുൽമീൻ ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഒരു വ്യക്തി അയാളുടെ അടുക്കൽ വെച്ച് താങ്കളുടെ പേര് പറയപ്പെട്ടിട്ടും ആ വ്യക്തി താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ അള്ളാഹു അകറ്റിക്കളയട്ടെ നബീസ്വല്ലു അലി വസ്ലാം ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നബി അലൈഹി വസ്ലമിയുടെ പേര് കേൾക്കുമ്പോൾ സൊല്ലാഹു അലൈഹി വസ്ല്ലം എന്നോ അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ മറ്റു ചെറിയ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ രൂപങ്ങളോ ചൊല്ലേണ്ടതാണ് മാത്രമല്ല സ്വലാത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒരു ഹദീസിലുള്ളത് മന്നസിയ സ്വലാത്ത് അലയ്യ ഹൊന്ന എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ആരെങ്കിലും മറന്നുപോയാൽ അല്ലെങ്കിൽ മറക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഒരാൾ നബിസ്വല്ലാ അലി സ്വലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് നബി നബിസ്വല്ലാ വസ്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു രിവായത്തിൽ ഇമാം ബസാറിൻ്റെ തന്നെ രിവായത്തിൽ കാണാം അൽ ബഹീലു മൻ ദുക്കിർ തുന്ദഹു ഫലം യുസല്ലേ അലൈ ഏറ്റവും വലിയ പിശിക്കൻ എന്ന് പറയുന്നത് എൻ്റെ പേര് കേട്ടിട്ടും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ സല്ലാഹു അലഹി എന്ന് പറയണം അത് നാലാമത്തെ സന്ദർഭമാണ് അഞ്ചാമത്തെ സന്ദർഭം ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കൊടുത്ത വ്യക്തിയും അതേപോലെ തന്നെ ബാങ്ക് കേട്ടവരും സാധാരണ നൽകലുള്ള ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയുണ്ട് അള്ളാഹു മറബഹാദിത്താമ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നബി നബിസ്ലിസ്ലം പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇതാ സമയത്തു മുഅദ്ദീൻ ഫക്കൂലും ഇസ്ലമ യക്കൂൽ ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് പോലെ നിങ്ങളും പറയണം സുമല്ലു അലയ്യ പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം ഫൈന്നഹൂമൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സൊല്ലാഹു അലഹി ബിഹാഷറ കാരണം എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ വ്യക്തിക്ക് അള്ളാഹു ഉസ്ഫാനുത്തല പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അള്ളാഹു മുറബാദി ദാവത്തിത്താമ എന്നുള്ള ദുവാ നടത്താം അല്ലെങ്കിൽ അള്ളാഹു മുറബഹാദി ദാമ്മ എന്ന ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വലാത്ത് ചൊല്ലുക ഏതാണെങ്കിലും ശരി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലേണ്ടുന്ന സന്ദർഭമാണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ആറാമത്തത് നമ്മൾ അള്ളാഹു സുബാനഹുവാലയോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഹംദ് വേണം പിന്നീട് സ്വലാത്ത് ചൊല്ലുകയും വേണം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി അഥവാ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നാം നമുക്ക് വേണ്ടി ദു ആ ചെയ്യാൻ ഇമാം അഹമ്മദ് റഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീ ഹദീസിൽ കാണാം നബി നബിസ്ലാസ്ലം പറയുന്നത് ഇതാ സ്വല്ല അഹദുക്കും അലൈ നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം അവൻ്റെ സെനാഹുകൾ അവൻ്റെ കീർത്തനങ്ങൾ നിങ്ങൾ പറയണം സുമലി അല അലൈഹി വസല്ലം പിന്നീട് നബിയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമസ്കാരത്തിൽ ഉദ്ദേശിക്കുകയാണെങ്കിലും ദശഹുദിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിലും ഇനി നമസ്കാരത്തിന് പുറത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആദ്യം ഹംദ് അള്ളാഹുവിനെ സ്തുതിക്കണം പിന്നെ നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലണം എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അലീബ് നബി തലിബുറ നഹു പറഞ്ഞിട്ടുള്ളത് സലാഹു അലി വസ്ലം എല്ലാ പ്രാർത്ഥനകളും ആകാശലോകത്ത് തടയപ്പെടും നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലുന്നതുവരെ ഇമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ സുനില് ഒമർബിൻ അഹത്താ അബുറീല്ലാ നെഹുവിൽ നിന്നും സമാനമായ ആശയം ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം ഏഴാമത്തെ സന്ദർഭം നമ്മൾ ഏതൊരു ഇരിക്കുമ്പോഴും ഏതെങ്കിലും ദിക്കറിൻ്റെ മജിലിസ് ഇൽമിൻ്റെ മജിലിസ് അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്ന മജിലിസുകളിലൊക്കെ എല്ലാ വർത്തമാനങ്ങളും പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും ഏറ്റു ചൊല്ലുന്ന അല്ലെങ്കിൽ എല്ലാവരും കൂട്ടമായി ചൊല്ലുന്ന രീതിയല്ല മറിച്ച് നമ്മൾ മറ്റ് അത് കാറുകൾ ചൊല്ലുന്നത് പോലെ നമ്മൾ സ്വയം ചൊല്ലേണ്ടതാണ് നബി നബിസലാഹു അലൈ വസലമിയുടെ മേലുള്ള സ്വലാത്ത് ഇമാം തൊബറാനി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അദ്വ ഇൽ അബൂഹുറിയാൻ നെഹ്വിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് മാ ജലസ ഖൗമുൻ മജ്‌ലിസൻ വലം വലം യദ്കുറുല്ലാഹ അസ്സ ഫീഹി അലാ ഇല്ലാ അലൈഹിം തിറതൻ യൗമൽ ഖിയാമ ഏതെങ്കിലും ഒരു സംഘം ഒരു മജ്‌ലിസിൽ ഇരിക്കുന്നു എന്നിട്ട് അവർ അല്ലാഹുവിനെ ആ മജ്‌ലിസിൽ ഓർക്കുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അവർക്കതൊരു നഷ്ടമായിരിക്കും ഇൻഷാബും ഒരു പക്ഷേ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം അവൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ വ ഇൻഷാ വഫർ അലഹും അള്ളാഹ് ഉസ്ബാനഉത്തുല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തേക്കാം അപ്പോൾ ഏതൊരു മജ്ലിസിൽ നമ്മൾ ഇരുന്നാലും അള്ളാഹുവിനെ ഓർക്കാനും നമ്മൾ മറക്കരുത് നബിസലാഹു അലൈ വസ്ലമിയുടെ മേൽ സ്വലാത്തു ചൊല്ലാനും നമ്മൾ മറന്നു പോകാൻ പാടില്ല അതാണ് ഏഴാമത്തെ സന്ദർഭം എട്ടാമത്തെ സന്ദർഭം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തായി സ്ഥിരപ്പെട്ടതാണ് ഇബിന് മാജറത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലി വസ്ലം പറയുന്നത് ഇതാ ദഹ് അൽ അഹദുക്കുമുൽ മസ്ജിദ ഫൽ യുസലീം അല അലൈഹി അലൈവല് വ ഇദറ ഫൽ യുസലീം അല നബീസ് അലൈഹി സ്വലം നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നിങ്ങൾ സലാം നേരണം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ സലാം നേരണം ഇബിനുസുന്നിയുടെ അമലുൽ യോമി വല്ലൈല എന്ന കിതാബിൽ അനസബന് മാലിക് റുലി അള്ളാ നിന്നുള്ള ഹദീസിൽ കാണാം നബി അല്ലാഹു അലി വസ്ലം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അള്ളാഹു മസല്ലി അല മുഹമ്മദിൻ എന്നും ഒഇഇദറജ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല അള്ളാഹു മസൊല്ലി അല മുഹമ്മദിൻ സല്ല അള്ളാഹു അലൈ വസ്ലം എന്നിങ്ങനെ നബീസ് അലി വസ്ലം പറയാറുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സൊലാത്ത് ചൊല്ലൽ ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട ഒരു സന്ദർഭമാണ് ഒമ്പതാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ തക്ബീറുകളിൽ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഇലാഹ ഇള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെയുള്ള ഈ തക്ബീറിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ തക്ബീറുകൾക്കിടയിൽ തഹ്മീദുകൾക്കിടയിൽ നബി നബീസാഹു അലൈ വസലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ് ഇമാം അൽബാനി റഹ്മത്തുല്ലാഹി അലി ഇർവാ ഉൽ ഖലീലിൻ്റെ തഹ്രീജിൽ ഒഹബത്ത് ബിൻ ആമിർ അലി അള്ളാഹു അനുഹുവിൽ നിന്നുള്ള ഒരു രവായത്ത് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം അബ്ദുള്ളാഹ്മിൻ മസൂദ് റലി അള്ളാ നഹുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ തക്ബീറുകൾക്ക് ശേഷം പെരുന്നാളിൻ്റെ തക്ബീറുകൾക്കിടയിൽ എന്താണ് പറയാറുള്ളത് ഇത് നമസ്കാരത്തിലെ തക്ബീറാണ് എന്നും അഭിപ്രായമുണ്ട് നമുക്കറിയാം നമസ്കാരത്തിലെ തക്ബീറിൽ അഥവാ പെരുന്നാൾ നമസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഏഴ് തക്ബീറുകളുണ്ട് രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തക്ബീറുകളുണ്ട് ഈ തക്ബീറുകൾക്കിടയിലാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പെരുന്നാളിന് പൊതുവേ ചൊല്ലുന്ന തെക്ക്ബീറുകൾ അപ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അഹമ്മദുള്ള വയുസ്നിഅലി വയ്യുസല്ലിഅല നബി സല അലി വസ്ലം അള്ളാഹുവിനെ വാഴ്ത്തണം അള്ളാഹുവിനെ പുകഴ്ത്തണം അതോടൊപ്പം നബിയുടെ മേൽ സ്വലാത്ത് നേരുകയും വേണ്ടതുണ്ട് ഈ രിവായത്ത് സഹീഹാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ള അലി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ തക്ബീറുകളിൽ അത് നമസ്കാരത്തിലാകട്ടെ അല്ലാതെയാകട്ടെ അതിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ സ്ഥിരപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഹദീസുകൾ അസറുകൾ സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പത്താമത്തെ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ വലമാക്കൾ പറഞ്ഞു നേരത്തെ നവിസലതാലിസ്വനം പഠിപ്പിച്ചതുപോലെ അറിവിൻ്റെ മജിരിസുകളിലും മറ്റുമൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലണമല്ലോ എങ്കിൽ പ്രഭാഷണം നടത്തുന്ന ആളുകൾ ഹുത്തുബ നിർവഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വയത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവർ ഹംതും സ്വലാത്തും കൊണ്ടും അവരുടെ പ്രഭാഷണങ്ങൾ തുടങ്ങട്ടെ അതേപോലെ തന്നെ ആ പ്രഭാഷണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ദീനിപരമായ എഴുത്തുകൾ കിതാബുകൾ എഴുതൽ റിസാലകൾ എഴുതൽ അങ്ങനെ റിസാലകൾ അതല്ലെങ്കിൽ കിതാബുകളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ടത് എഴുതുമ്പോഴും തുടക്കത്തിൽ ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങുക അതേപോലെ തന്നെ സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ ഹൊത്തുബത്തുൽ ഹാജകൾ മറ്റു സംഭവങ്ങൾ അതിനിടയിലെല്ലാം സൊലാത്ത ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് അപ്പോൾ പ്രധാനമായും ഹദീസിൽ സ്ഥിരപ്പെട്ട പത്ത് സന്ദർഭങ്ങളാണിത് എന്നാൽ നമ്മുടെ വക പ്രത്യേകം സന്ദർഭങ്ങൾ പറയാതെ നമുക്ക് ഏത് സന്ദർഭത്തിലും സ്വലാത്ത് ചൊല്ലാം നമ്മൾ പ്രത്യേകം പോരിശ പറയാൻ പാടില്ല എന്നാൽ ഇന്ന സന്ദർഭത്തിൽ അതുകൊണ്ടാണ് ഒരിക്കൽ ഒരാൾ തുമ്മിയപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം അൽഹമദില്ല വസ്സലാമു വസ്സലാത്തു വ സൊലാത്തു അല റസൂലില്ല എന്ന് പറയുകയുണ്ടായി അല്ലെങ്കിൽ നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലുകയുണ്ടായി ഇത് അബ്ദുല്ലാഹിബിൻ ഉമർ അലിയല്ലാ നുഹു പ്രഗൽഭനായ സ്വഹാബി അബ്ദുള്ളാഹ്ബിൻ ഉമർ അലിയല്ലാ നുഹു കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു തുമ്മിയാൽ ഹംദ് പറയാനേ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ സ്വലാത്ത് പറയാൻ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അവിടെ അദ്ദേഹം ആ സന്ദർഭം പ്രത്യേകമാക്കിയപ്പോൾ അബ്ദുള്ളാഹിബിൻ ഉമർ റലിയില്ല നഹു തിരുത്തി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വക പ്രത്യേകം സന്ദർഭങ്ങൾ പറയരുത് ഇന്ന സമയത്തിന് പ്രത്യേകതയുണ്ട് ഇന്ന സ്വലാത്തിന് പ്രത്യേകതയുണ്ട് ഇന്ന എണ്ണത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ സ്വന്തം കെട്ടിച്ചമച്ച് പറയുകയോ അള്ളാഹുവിൻ്റെ റസൂലോ സ്വഹാബികളോ പറയാത്ത രൂപത്തിൽ എവിടെയെങ്കിലും കണ്ടത് നമ്മൾ ഫോളോ ചെയ്യുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭമൊന്നുമില്ലാതെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ദിഖർ ചൊല്ലുക ആ ദിഖറിൻ്റെ കൂട്ടത്തിൽ സ്വലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കാം ഈ പത്ത് സന്ദർഭങ്ങൾ പ്രത്യേകം സ്വന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മാത്രം ശ്രദ്ധിക്കുക അള്ളാഹു സ്ഫഹാനോ തല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമാല നബീന മുഹമ്മദിഅഅലി വസ്ഹാബി ഹജ്മീൻ അലഹമദില്ലാഹി റബുലാലമീൻ